ഞാൻ പാടിയ പാട്ടിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ട് എത്തി വടി കത്തിയും കുന്തവും. ഇത് പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ് എഴുതിയ നരിനായാട്ട് ചരിത്രത്തിൻ്റെ പാട്ടുകളായിൽപ്പെട്ട വരികളാണ്. ഇന്ന് നമ്മളുടെ കൂടെ നമ്മളെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്, ഹാർമോണിയം വായിക്കുന്നത് എം എസ് അലി സ്വാഗതമാണ്, തബല വായിക്കുന്നത് ഹംസ കൊണ്ടോട്ടി, ടൈമിംഗ് കൂട്ടി സ്വാഗതമാണ്. ഉസ്താദ്, ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ പാടാൻ, ഞാൻ പാടിയ പാട്ട് 2020 2020 പറഞ്ഞാൽ കൊറോണ ടൈമിലാണ്. അന്നാ ടൈം കൊറോണ ഒക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ പ്രോഗ്രാം എല്ലാം നിലച്ചല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പൊ ആ സമയത്താണ് നമ്മൾ പിന്നെ ഏതായാലും ഇവിടെ സ്റ്റുഡിയോ ആണ്. നിങ്ങൾ മ്യൂസിക് ക്ലബ്ബ് തുടങ്ങിയത് എവിടെയായിരുന്നു? ആദ്യം തുടങ്ങിയത് ഇവിടെ തന്നെ കാളികാവിൽ. നമ്മൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നു, മറ്റൊരു സ്ഥലത്ത് ഒക്കെ കാളിയാവിൽ. വണ്ടൂർ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലബ്ബ് ഉണ്ടായിരുന്നു സംശയം? ആ വണ്ടൂർ ഉണ്ടായിരുന്നു, അവിടെ ക്ലാസ് നടത്തിയിട്ടുണ്ട്. പിന്നെ അത് ആ നടത്തുന്ന ടൈമിലാണ് ഈ കൊറോണ വരുന്നത്. അത് വന്നോടുകൂടി അവിടുത്തെ നിർത്തി, ക്ലാസ്സൊക്കെ നിർത്തി. അങ്ങനെയാണ് പിന്നെ വീട്ടിൽ വന്നിരുന്നത്. വീട്ടിൽ തന്നെ റെക്കോർഡിങ് മറ്റൊക്കെ മെല്ലെ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങി. അപ്പോഴാണ് പിന്നെ കുറച്ചൊരു ഇതിനേരെ അയവ് വന്നപ്പോൾ എന്നാ കാളിയാവിൽ തുടങ്ങുക, ഇവിടെ ക്ലാസ് തുടങ്ങുക, റെക്കോർഡിങ് സ്റ്റുഡിയോ തുടങ്ങുക, അതൊക്കെ അങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ട് 1977 ഞാൻ ഗൾഫിൽ പോയത്. നിങ്ങൾ ഗൾഫിൽ അവിടെ ജിദ്ദയിൽ വന്നപ്പോൾ ഞാൻ 90s. പക്ഷെ നിങ്ങൾ അതിന് മുമ്പേ ഇവിടെ ക്ലാസ് ഒക്കെ നടത്തിയിരുന്നല്ലോ. ആ ക്ലാസ് ഇവിടെ നടത്തിയിരുന്നു. അത് എത്ര വർഷം മുമ്പ്? ഒരു 70s തുടക്കത്തിൽ തന്നെ ക്ലാസ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഗാനമേള ട്രൂപ്പ് ആയിരുന്നു, ഒരു 10-20 ആളടങ്ങിയ ട്രൂപ്പ് ഉണ്ടായിരുന്നു. പല ഗായകന്മാരും ഗായികമാരും എന്നെ കൂടാതെ വേറെ ഉണ്ടായിരുന്നു ട്രൂപ്പിൽ. അങ്ങനെ നമ്മൾ കേരളത്തിൽ മൊത്തം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും വേറെ സ്റ്റേറ്റുകളിലും ഒക്കെ പോയി പരിപാടി നടത്തിയിട്ടുണ്ട് ആ കാലത്ത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഈ ഗൾഫിക്ക്, പിന്നെ അങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഗൾഫിക്ക് പോകുന്നത്. വിസിറ്റ് വിസ വിസിറ്റിംഗ് വിസക്ക വന്നത്. അന്നാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. ആ അതെ അതെ. പിന്നെ അതിനുശേഷം നമ്മളവിടെ IMC ഉണ്ടൊരു ഓർക്കുന്നുണ്ട്? IMC അതായത് ഇന്ത്യൻ മ്യൂസിക് സെൻറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പം അത് ആ പേരിൽ തന്നെ അവിടെ പിന്നെ ഗൾഫിൽ ക്ലാസ്സൊക്കെ തുടങ്ങി. IMC നമ്മളെ മർഹൂം നമ്മളെ മജീദ് സാഗർ മജീദ് സാഹിബും ഒക്കെയുള്ള കാലഘട്ടം. അതെ അതെ. മൂപ്പരെ കാസറ്റ് കട നടക്കുന്ന പിന്നെ ജിദ്ദയിൽ അതുകൊണ്ട് ക്ലാസ് ഇതൊക്കെ നടക്കുന്നുണ്ട് കട. പിന്നെ അതിനുശേഷം നമ്മളെ ബ്രദേഴ്സ് ജിദ്ദ ബ്രദേഴ്സ് ഓർക്കസ്ട്ര തുടങ്ങിയത്. ബ്രദേഴ്സ് ഓർക്കസ്ട്ര. അതെ അതെ. നമ്മളെ ജമാൽ പാഷ, അതെ അതെ, അതിൽ മൻസൂർ ഫറൂഖ്, നമ്മളെ ഉമ്മർ, എല്ലാവരും അടങ്ങുന്ന നല്ലൊരു സംഭവം. നമ്മളെ മെഹബൂബ് കാവനൂർ, പിന്നെ UFO, IFA, അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ. പിന്നെ നമ്മളെ മുസ്ലിം ഗുരുക്കളെ നമ്മളെ അവിടെ ബ്രദേഴ്സ് ഓർക്കസ്ട്ര തുടങ്ങുമ്പോൾ മുസ്ലിം ഗുരുക്കളായിരുന്നു. മുസ്ലിം ഗുരുക്കൾ അതിൻ്റെ മുമ്പ് തന്നെ ഇവിടുത്തെ നമ്മളെ ട്രൂപ്പിൽ തന്നെ അക്കോർഡിയൻ വായിക്കുന്നുണ്ട്, ഓർഗൺ വായിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കുണ്ടോട്ടി, നമ്മളെ ഹംസ തബലിസ്റ്റ് നമ്മളെ ട്രൂപ്പിൽ കുറെ തബല വായിക്കാൻ വന്നിട്ടുണ്ട്, കുറെ പല പരിപാടിക്കും പങ്കെടുത്തിട്ടുണ്ട് മൂപ്പര്. അങ്ങനെ കുറെ നമ്മളെ സ്പോൺസേർഡ് ബൈ ഇലായ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിലേക്ക്, ഞാൻ പാടിയ പാട്ടിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ട് എത്തി വടി കത്തിയും കുന്തവും എന്ന് തുടങ്ങുന്ന പാട്ടാണ്. പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിൻ്റെ നരിനായാട്ട് കഥയിലെ ഒരു പാട്ടാണ്. നിങ്ങളെല്ലാവരും പ്രോഗ്രാം ശ്രദ്ധിക്കുക. കാൻസ് ഓർക്കസ്ട്ര യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഹാർമോണിയം MS അലി സ്വാഗതമാണ്, തബല വായിക്കുന്നത് ഹംസ കൊണ്ടോട്ടി, ടാംബ്രിൻ വായിക്കുന്നത് കുട്ടി സ്വാഗതമാണ്. ആ
എത്തി വടി കത്തിയും കുന്തവും തോക്കുകളും പല ആയുധമേന്തി ഏറ്റം മൃഗങ്ങൾ കടിക്കണ വിസ്കിയും പാണ്ഡനുമേ കൊടിയനും കൂക്കകളേളും കരടിയും ക്രൊക്കനും കാളും കയർ പിടിക്കണകാളും സ്ഥലം അതിലേ ശീ പല ദിക്കുകരോക്കയും തിക്കി നിലക്കുവരത്തി വടി കത്തിയും കുന്തവും തോക്കുകളും പല ആയുധമേന്തി ഏറ്റം മൃഗങ്ങൾ കടിക്കണ വിസ്കിയും പാണ്ഡനുമേ കൊടിയനും കൂക്കകളേളും കരടിയും ചൊക്കനും കാളും കയർ പിടിക്കണകാളും സ്ഥലമതിലേ ശീ പല ദിക്കുകരോക്കയും തിക്കി നിലക്കുവത ക്കളുണ്ട് പല ജാതികളും ചതുർഭാഗവും വന്നണവായി ഉത്ത മുടിയാജനം നായരും തീയരും മാപ്പിളയും ചെറുമക്കളും ഉണ്ട് പല ജാതികളും ചതുർഭാഗവും വന്നണവായി മുസലിയർ എന്നൊരു കുന്ന് തൊളിക്കുവാൻ ഉന്നമേ അന്ന് കടവത്തിൽ ചെന്നവർ നിന്ന് കബറതിലൂക്കാൻ സുജാത്തിൽ കുളിത്ത് കുളത്തിതരോടിടുലത്തി കൺകട്ടിൽ കൂന്തോക്കുകളും പല ആയുധമേന്തി ഏറ്റം മൃഗങ്ങൾ കടിക്കണ കിസ്കിയും പാലന്മേ വീണ്ടും പൂഞ്ഞാലയതെന്നൊരു കാടരു നേടുകയായി മേത്തെ കരിമന്നിരു പന്നികളും മിളക്കി വെടിവെച്ചത് കിട്ടി വീണ്ടും പൂഞ്ഞാലയതെന്നൊരു കാടരു നാടുകയായി ഉടനെയ കാട്ടിൽ നിന്തരികെ ഇറങ്ങിടെ കൂട്ടരും മുറുകെ അസനമ്മ തൂട്ടിയ പിറകെ കുടിയന മേല് മുകളുത്തൊരു കുണ്ടരിയണ്ടൊരാൾ വിണ്ടിടവേ എത്തി വടി കത്തിയും കുന്തവും തോക്കുകളും പല ആയുധമേന്തി ഏറ്റം മൃഗങ്ങൾ കടിക്കണ ദിസ്കിയും പാണ്ഡനുമേ കവിയും കുക്കകളേണും കരടിയും ചൊക്കനും കാളും കയർ പിടിക്കണകാളും സ്ഥലമതിലേ ശീ പല ദിക്കുകരോക്കയും നീക്കി നിലക്കുവത ചിത്തം ഇരസിത്തത് കേട്ടവരൊക്കെയും വെക്കമ കുന്ന് വളഞ്ഞു ചെന്നു ജനം കൂക്കി വിളിച്ച് തൊളിച്ചിടയപ്പൊഴുതിൽ മലമുകൾ കെൽപുകൾ കുരച്ച് വലിയൊരു ശബ്ദവും ധരിച്ച് കരറുകൾ അത്ഭുതം നിരച്ച് സമയം ശീഘ്രം ഒരു കൂക്കുട വ്യാഗ്രം തോക്കരെ നേക്കണവായെത്തി വടി കത്തിയും കുന്തവും തോക്കുകളും പല ആയുധമേന്തി ഏറ്റം മൃഗങ്ങൾ കടിക്കണ വിസ്കിയും പാണ്ഡനുമേ കൊടിയനും കൂക്കകളേളും കരടിയും ചോക്കനും
കാണും കയറി പിടിക്കണകാളും തലമതിലെ ശ്രീ പല ദിക്കുകരോ കൈ തീക്കി നിലക്കുവതായി വടികാത്തിയും കുന്തം തോക്കുകളും പല ആയുധമേന്തി ഏറ്റം മൃഗങ്ങൾ കടിക്കണ ബിസ്കിയും പാണ്ഡനുമേ കൊടിയനും കൂക്കകൾ നേളും കരടിയും ചോക്കനും കാളും കയറ് പിടിക്കണകാളും തലമതിലേശി പരതിക്കുകരോക്കയും തീക്കി നിലക്കുവതാ വടി കത്തിയും കുന്തവും തോക്കുകളും പല ആയുധമേന്തി ഏറ്റം മൃഗങ്ങൾ കടിക്കണ ബിസ്കിയും പാണ്ഡനുമേ കൊടിയനും കുക്കകൾ ഏളും കരടിയും ചൊക്കനും കാളും കയറ് പിടിക്കണകാളും സ്ഥലമതിദേശി പല ദിക്കുകരോക്കയും തീക്കി നിലക്കുവതെത്തി വടി കത്തിയും കുന്തവും തോക്കുകളും പല ആയുധമേന്തി ഏറ്റം മൃഗങ്ങൾ കടിക്കണ ബിസ്കിയും പാണ്ഡനുമേ കൊടിയനും കൂക്കകൾ ഏളും കരടിയും ചൊക്കനും കാളും കയറ് പിടിക്കണകാളും സ്ഥലമതിലേശി പല ദിക്കുകരോക്കയും തിക്കി നിലക്കുവതാ.